നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സർക്കാരിനെ വെളുപ്പിക്കാൻ പോസ്റ്റ് ഇടുക, മലയാളിയുടെ വായിലിരിക്കുന്നത് മേടിച്ചു കൂട്ടുക, ഇതാണിപ്പോൾ ജലീലിന്റെ മെയിൻ പണി. AI ക്യാമറയിൽ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവും പൊക്കിപ്പിടിച്ച് പിണറായിയെ വെളുപ്പിക്കാൻ ജലീൽ വീണ്ടും വന്നു. മലയാളി കയറി മേഞ്ഞു. AI ക്യാമറ തടയാനാകില്ല, ഹൈക്കോടതി ഉത്തരവെന്നും പറഞ്ഞ് മൂപ്പരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ രാമമംഗലം സ്വദേശികളായ മോഹനനും ശാന്തയും നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഇതാണ് പോസ്റ്റിൽ കൊച്ചാപ്പ പറയുന്നത്. അതായത് ജലീലെ, സർക്കാരിന് നേരെ ഉയരുന്ന AI ക്യാമറ അഴിമതിയും താങ്കൾ ഈ പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പോസ്റ്റും തമ്മിൽ എന്താണ് ബന്ധം? അഴിമതിയെ വെള്ളപൂശാൻ വെറുതെ കോടതി ഉത്തരവെടുത്തിട്ട് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കരുത്. കാരണം AI ക്യാമറയിൽ കൈയിട്ട് നക്കിയവരുടെ കാര്യമൊക്കെ പൊതുജനത്തിന് ബോധ്യപ്പെട്ടതാണ്. വെറുതെ മലയാളിയുടെ ക്ഷമ പരീക്ഷിക്കരുത്. കൊച്ചാപ്പയുടെ പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇരുചക്രവാഹന യാത്രികരെ ഹെൽമറ്റ് ധരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാനാകില്ലെന്ന് കോടതി വിലയിരുത്തി. ഹെൽമറ്റ് വയ്ക്കാൻ കഴിയാത്ത വിധം അസുഖമുള്ളവർ ഇരുചക്രവാഹന യാത്ര ഒഴിവാക്കുന്നതാണ് അഭികാമ്യമെന്ന് കോടതി നിരീക്ഷിച്ചു. ഗതാഗത നിയമ ലംഘനങ്ങൾ കണ്ടെത്താൻ AI ക്യാമറകൾ സ്ഥാപിക്കുന്നത് നിരുത്സാഹപ്പെടുത്താനാകില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. പുതിയൊരു സംരംഭം എന്ന നിലയിൽ ചില കുറവുകൾ ഉണ്ടായേക്കാം, അത് പരിഹരിക്കപ്പെടും, നീതിപീഠം വ്യക്തമാക്കി. നിയമം ലംഘിച്ചില്ലെങ്കിൽ ഒരു ക്യാമറയും പിടികൂടില്ല, ഒരാൾക്കും ആരും പിഴ ചുമത്തുകയുമില്ല. അകാരണമായി പിഴ ഈടാക്കലിന് വിധേയമാകുന്ന പരമ്പരാഗത രീതിക്കാണ് AI ക്യാമറകളുടെ സംസ്ഥാപനത്തോടെ അന്ത്യമായത്. വ്യക്തിവിരോധം തീർക്കാൻ ഒരാൾക്കും ഇനി മറ്റൊരാളുടെ മേൽ പിഴ ചുമത്താനാകില്ല. ഈ ഇനത്തിൽ ഒരു ഉദ്യോഗസ്ഥനും കൈക്കൂലി കീശയിലാക്കാനും കഴിയില്ല. അത്തരമൊരു കുറ്റമറ്റ സംവിധാനത്തെയാണ് ചില വിവരദോഷികൾ കുട്ടകെട്ടി മറയ്ക്കാൻ ശ്രമിച്ചത്, കീറ തുണി കൊണ്ട് പൊതിയാൻ തുനിഞ്ഞത്. തലയിൽ ആൾപ്പാർപ്പില്ലാത്ത നിരുത്തരവാദികളെ കുറിച്ച് എന്തു പറയാൻ? വികസന പദ്ധതികളെ അഴിമതിയുടെ പുകമറ സൃഷ്ടിച്ച് തകർക്കാനുള്ള നീക്കങ്ങൾ എന്തു വില കൊടുത്തും തടയണം. ഭരണമില്ലാത്തതിന്റെ നീറ്റൽ ചൊറിഞ്ഞു തീർക്കുന്ന കോലീബി ത്രിവർണ സഖ്യത്തെ നമുക്ക് അവഗണിക്കാം. കേരളം മുന്നോട്ട് കുതിക്കട്ടെ, കുശുംബന്മാർ പിന്നോട്ട് തള്ളപ്പെടട്ടെ. ഇതായിരുന്നു വിശാല ഹൃദയനായ, നിയമം അതേപോലെ അനുസരിക്കുന്ന ജലീലിന്റെ പോസ്റ്റ്. ജലീലിനോട് പറയാനുള്ളത്, വിവരക്കേട് ഒരു തെറ്റല്ല, പക്ഷേ അതൊരു അലങ്കാരമായി കൊണ്ട് നടക്കരുത്. AI ക്യാമറ എന്ന സംവിധാനം ഇവിടെ വേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഗതാഗത നിയമം ലംഘിക്കുമെന്നും ആരും പറഞ്ഞിട്ടില്ല. ഗതാഗത നിയമ ലംഘനങ്ങൾ തടയുന്നതിനും യാത്രക്കാരുടെ സുരക്ഷയ്ക്കും കാലാനുസൃതമായ രീതിയിൽ ഗതാഗത നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടണം. അത്യാധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ വരികയും വേണം. പക്ഷേ ആ പദ്ധതികളുടെ മറവിൽ കോടികൾ അടിച്ചെടുത്തിട്ട് വീണ്ടും വന്ന് ഗീർവാണം അടിച്ചാൽ മലയാളി മിണ്ടാതിരിക്കില്ല. അത് ഭരിക്കുന്നത് ഏത് പാർട്ടി കാണിച്ചാലും പൊതുജനം ചോദ്യം ചെയ്യും, അത് അവരുടെ അവകാശമാണ്. ഇവിടെ കോടതി പറഞ്ഞിരിക്കുന്നത് ഹെൽമറ്റ് ധരിക്കുന്നതിൽ ഇളവ് തരാനാകില്ല എന്നാണ്. അല്ലാതെ AI ക്യാമറ അഴിമതിയെക്കുറിച്ചല്ല പറഞ്ഞത്. ആ കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതേ ഉള്ളൂ. കോടതി ഉത്തരവും പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്ന് വിടുവായത്തം വിളമ്പരുത്. പിന്നെ AI ക്യാമറ അഴിമതിയിൽ പ്രതിപക്ഷം കൊടുത്ത പൊതുതാൽപര്യ ഹർജിയിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകുന്നതെന്നാണ്. അല്ലാതെ പരാതി കള്ളമാണ്, പദ്ധതി നടപ്പാക്കിയവർ മാന്യ വിശ്വാമിത്രന്മാരാണ് എന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. എന്നിട്ടും വന്ന് നിന്നിങ്ങനെ ന്യായീകരിക്കാൻ അപാര തൊലിക്കെട്ടി വേണം. ആ തൊലിക്കെട്ടി തനിക്കുണ്ടെന്ന് പലപ്പോഴായി തെളിയിച്ചിട്ടുള്ള ആളാണ് KT ജലീൽ. നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് കെൽട്രോൺ ഉപകരാറ് കൊടുത്തിരിക്കുന്നത്. അതും AI സാങ്കേതിക വിദ്യ എന്തെന്ന് പോലും അറിയാത്ത SRIT. SRIT വീണ്ടും 3 കമ്പനികൾക്ക് ഉപകരാറ് കൊടുത്തു, അതും ഒരു പുണ്ണാക്കും അറിയാത്ത കമ്പനികൾക്ക്. അതിൻ്റെയൊക്കെ തെളിവ് പുറത്തു വന്നതാണ്. 100 കോടിക്ക് തീരുമായിരുന്ന കരാർ 235 കോടിയിലെത്തിച്ചത് ആരാണ്? മിസ്റ്റർ ജലീൽ കരാറിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്ന് വകുപ്പ് മന്ത്രി കൈമലർത്തി. അപ്പോൾ മാനത്തൂന്ന് പൊട്ടി വീണതായിരുന്നോ ഈ കരാർ? AI ക്യാമറ അഴിമതി വിവാദവും മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് തന്നെ വിരൽ ചൂണ്ടിയപ്പോൾ വകുപ്പ് മന്ത്രിയും മറ്റു മന്ത്രിമാരും കൈമലർത്തി, മൗനം പാലിച്ചു. അതിന്റെ കാരണം എന്തായിരുന്നു? എന്റെ അമ്മായിയപ്പനെ ചേർത്ത് നിർത്തണേന്നും പറഞ്ഞ് മന്ത്രി റിയാസ് വന്ന് നിന്ന് മോങ്ങിയത് എന്തിനായിരുന്നു? ഉപകരാറ് പോയ കമ്പനികളെല്ലാം മുഖ്യമന്ത്രിയുടെ മക്കൾക്ക് പരിചയമുള്ള കമ്പനികൾ. പ്രിസാഡിയോ എന്ന കമ്പനിക്ക് മുഖ്യന്റെ മകന്റെ അമ്മായിയപ്പനുമായി വളരെ അടുത്ത ബന്ധം. ഇതെല്ലാം യാദൃശ്ചികമായിരിക്കും അല്ലേ? ഇത്രയൊക്കെ കളി ഇതിന് പിന്നിൽ നടന്നിട്ടും നിങ്ങൾ ആരെയാണ് വീണ്ടും വീണ്ടും ഈ പൊട്ടരാക്കാൻ നോക്കുന്നത്? ജനങ്ങളെയോ? അവർ അത്ര പൊട്ടരല്ല ഇതൊന്നും മനസ്സിലാകാതിരിക്കാൻ. പിന്നെ കമന്ന് വീണാൽ കാൽ പണം നക്കും, അത് പിണറായിയുടെ സ്റ്റൈലാണ്. ജലീൽ അത് എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും മാറില്ല. ലാവ്ലിൻ അതിന്റെ ഉദാഹരണമാണ്. പിന്നെ AI ക്യാമറയിൽ മാത്രമല്ലല്ലോ K-ഫോണിന് പിന്നിൽ നടന്നിരിക്കുന്നതും കോടികളുടെ അഴിമതിയാണ്. രണ്ടാം ലാവ്ലിൻ എന്നാണ് K-ഫോൺ അഴിമതി ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ.
പിന്നെ പിണറായി അത്ര ഹരിചന്ദ്രനായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് എഐ ക്യാമറ വിവാദത്തിൽ വാ തുറന്ന് ഒരക്ഷരം ആ മനുഷ്യൻ മിണ്ടിയില്ല? സ്വന്തം കുടുംബത്തിലോട്ട് വരെ അഴിമതി വിവാദം വന്നിട്ടും ഒരക്ഷരം മിണ്ടിയില്ല. ധാർമ്മികത എന്നൊരു സാധനം ആ മനുഷ്യന്റെ ഏഴയലത്തൂടെ പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് മുൻപിൽ വന്നു നിന്ന് മറുപടി പറഞ്ഞേനെ. ജനങ്ങളോട് തനിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ആ മനുഷ്യനുണ്ട്. എന്തുകൊണ്ടത് കാണിച്ചില്ല? ഇത് വിവാദം വന്ന അന്ന് കയറി ഇരിപ്പായതാണ് ക്ലിഫ് ഹൗസിൽ ഇടയ്ക്കിടെ വന്ന് മരുമകൻ ന്യായീകരിച്ച് വെളുപ്പിക്കുന്നത്. ജലീലെ പോസ്റ്റ് ഇടുമ്പോൾ മലയാളിക്ക് ദഹിക്കുന്ന പോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ അവർ എടുത്തുടുക്കും. അതാണ് ജലീലിട്ട പോസ്റ്റിന് താഴെ സംഭവിക്കുന്നത്. കോടതി പറഞ്ഞത് മുഴുവൻ പറയണം സഖാവേ. ക്യാമറ വെച്ചതിന് ആരും എതിരല്ല, പക്ഷേ അതിന് പിന്നിലൂടെ പിണറായിയുടെ കീശ വീർത്ത കാര്യമാണ് ഇവിടെ ചർച്ച. അതിൻ്റെ ഇടയിലോട്ട് കയറ്റി വെളുപ്പിക്കാൻ നിൽക്കരുത്. അരി എത്രയെന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന ഡയലോഗ്. കൊച്ചാപ്പ ഈ ക്യാപ്സൂള് പാർട്ടി ഗ്രൂപ്പിൽ കൊണ്ടിറക്ക്, അണികളും വാരി വിതറട്ടെ. ഇതാണ് ജനങ്ങൾക്ക് ജലീലിനോട് പറയാനുള്ള മറുപടി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.